കുഞ്ഞിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ പേര് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡേ വ്ളോഗൊക്കെ ഇട്ടുകൂടെയെന്ന്. അപ്പം മൊത്തമായിട്ടൊന്നും ഇല്ല. അപ്പം ഞാൻ എൻ്റെ ദിവസം എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത്, അപ്പോൾ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒരു ഒരെത്തി നോട്ടം അത് മാത്രമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ ഇന്ന് മുട്ടക്കറി അപ്പമാണ്. അപ്പോൾ നമുക്കതിനായിട്ട് മുട്ട പുഴുങ്ങാനിടാം. അപ്പോൾ ഇനി രാവിലെ സ്കൂളിൽ പോകാനുള്ളൊരു ഓട്ടമാണ്. അപ്പോൾ മോന് അപ്പവും അവന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അപ്പവും മുട്ടക്കറിയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് മുട്ടക്കറിയൊക്കെ റെഡിയായി കിടക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് ഇവിടെ ഞാൻ കുക്കറിലാണ് മുട്ടക്കറി തയ്യാറാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒരു സവാള എടുത്ത് തട്ടിക്കൂട്ട് മുട്ടക്കറിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് ഈ മുട്ട കൂടെ ഒന്ന് തൊളിച്ച് ഇതിനകത്തിടാം. മീൻ കൂളി വിട്ടതിന് ശേഷം വേണം. ചെറിയ ആളെ എഴുന്നേറ്റിരിക്കുകയാണ്, കുറേ പണികളുണ്ട്. അപ്പോൾ അവനെ വീണ്ടും ഒന്ന് കിടത്തി ഉറക്കിയതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ. എൻ്റെ മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞ് ചെറിയ ആൾ ഉറക്കമൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രീ ടൈം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു ഡെയിലി വീഡിയോ ഇടാത്ത എന്തുകൊണ്ടാണെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ്, ഞാനത് ഷോർട്സിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പലരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓൾ കെമിക്കൽസും അതുപോലെ സ്പൈസസിൻ്റെയൊക്കെ പരിപാടിയാണ്. അപ്പോൾ ഫുൾ ടൈം രാവിലെ മുതൽ വൈകിട്ട് വരെ ഫ്രീ ആയിട്ടിരിക്കാൻ നേരമില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാനോ ഒന്നിനും സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത് അങ്ങ് ഒരു വ്ളോഗാക്കിയേക്കാന്ന് കരുതി. നിങ്ങൾക്ക് മുന്നിലൊരു നിങ്ങൾ ഞാൻ ഡേം വ്ളോഗ് ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുവാന്നറിയത്തില്ല. നമ്മുടെ സാഹചര്യം, നമ്മുടെ ആ ഒരു ചുറ്റുപാടുമൊക്കെ നിങ്ങൾക്ക് മുന്നിലൊന്ന് കാണിക്കാനൊരു മടിയായിട്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ഓർഡർ എടുക്കുന്നതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാമെന്ന് ഞാൻ കരുതി. അപ്പം ഇതൊക്കെയാണിത്. ഈ നിരന്നിരിക്കുന്നതൊക്കെയാണ് ഞങ്ങളുടെ ലോകം. അപ്പോൾ കെമിക്കൽ ഐറ്റം ചെയ്യുന്നതിനകത്ത് ഒരു ഫുഡ് ഐറ്റം ഉള്ളതെന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ്. നമ്മുടെ ഞങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് മലബാർ എന്നാണ്. അപ്പോൾ കടലിലൊക്കെ കാണുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഞങ്ങളുടെ മലബാർ എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ. അപ്പോൾ ആ ഒരു കൂട്ടത്തിലുള്ളത് വിനാഗിരിയാണ്. അപ്പോൾ ഇന്ന് വിനാഗിരിക്ക് ഓർഡറുണ്ട്. അപ്പോൾ അതിൻ്റെ പണിത്തിരക്കിലാണ്. അപ്പോൾ പ്യൂരിഫയർ വാട്ടറിലാണ്, നമ്മുടെ സാധാ പൈപ്പ് വെള്ളമൊന്നുമല്ല, മിനർ വാട്ടറിൽ തന്നെയാണ് വിനാഗിരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് വിനാഗിരിയൊക്കെ കൂട്ടുന്നത് കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ജസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പോൾ നമ്മുടെ വിനാഗിരിയുടെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് അധികം പണിയില്ലാത്തൊരു കാര്യമാണ് വിനാഗിരി. വലിയ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, രണ്ടേ രണ്ട് കൂട്ടു മാത്രമാണ്. അപ്പോൾ നമ്മുടെ സീക്രട്ട് പറഞ്ഞു തരാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ബ്രാൻഡ് നെയിമിൻ്റെ പേരാണ് മലബാർ എന്ന്. അതിൽ രണ്ട് തരമാണ്. ഒന്ന് സ്പൈസസിന് ഫുള്ളായിട്ട് മലബാർ എന്ന്. അതുപോലെ തന്നെ ക്ലീനിങ് ഐറ്റവും വിനാഗിരിയും ചെയ്യുന്നത് ക്ലീൻ ആൻഡ് ക്ലിയർ എന്ന ഒരു ബ്രാൻഡിലുമാണ്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരുന്ന് ടി വിയും കണ്ട് ഫോണിലും കളിച്ചൊക്കെ സമയം കളയുന്ന നേരത്ത് നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ചെറിയ രീതിയിൽ വരുമാനം കണ്ട, ചെറിയ രീതിയിലല്ല, അത് ബൾക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയാൽ നല്ല രീതിയിലൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്നൊരു മാർഗ്ഗമാണ്. അപ്പോൾ നമുക്കിനി ഇത് കുപ്പിയിലേക്ക് ഇറക്കുകയും കാര്യമൊക്കെ ചെയ്യാം. അപ്പോൾ
കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉച്ചക്കത്തെ സ്പെഷ്യൽ നമ്മുടെ മത്തിയാണ്. അപ്പം മത്തി വീണ്ടും സ്വർണത്തേക്കാൾ വിലയായിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കം വേണ്ടാതെ കിടന്ന മത്തി ഇന്ന് 300 രൂപ വിലയാണ്. അപ്പോൾ നമ്മുടെ 100 രൂപ കിട്ടിയ ആകെപ്പാട് വിരലിൽ എണ്ണാൻ പറ്റുന്ന മത്തിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഡ്യൂട്ടി ഉച്ച വരെ ആയിട്ടുള്ളു. അപ്പം അതെ ഉച്ചക്ക് പിന്നെ ഞാൻ മീൻ വെട്ടി തീരുന്നതിന് ഞാൻ കുളിച്ചിട്ട് ഓടിയില്ല. അതിന് പിന്നെ അത് ആളെഴുന്നേറ്റ് ഇനിയിപ്പോൾ ഒന്ന് വിശപ്പടക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പണിയും പാതിക്ക് നിൽക്കുകയാണ്. ഇനി ഒന്ന് ഉറക്കിയാൽ മാത്രമേ എൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കാര്യം അറിയാമല്ലോ, ഈ ഇത്രയും പ്രായത്തിലുള്ള ഒരെണ്ണത്തിന് മേയ്ക്കുന്ന പാടി ചില്ലറയൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ ഇതിന് ഭക്ഷണവും കൊടുത്തൊന്ന് വയറുറച്ച് കിടത്തി ഉറക്കിയാൽ ബാക്കി കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുന്നേ ബാക്കി എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ മോൻ സ്കൂളിൽ നിന്ന് വരും. അവൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസമാണ്. കാര്യം ഇവനവൻ നോക്കിക്കോളും. അതെ, എങ്ങനെയാ മമ്മ കഴിക്കുന്ന? അപ്പോൾ അങ്ങനെ ഉച്ച വരെയുള്ള എല്ലാ പണികളും അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ ചോറ് ഇന്നാളെ തിരക്കിലാണ്. കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായത്. ഞാൻ എൻ്റെ മോനൊക്കെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ സമയം 2:30 ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. അപ്പോൾ എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മത്തി കറിയും മത്തി ഫ്രൈയും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ചോറ് കഴിച്ച് മോനെ ഉറക്കിയിട്ട് വേണം ഇനി അടുത്ത ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ. അപ്പോൾ നമ്മുടെ നിറച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഓർഡറിൻ്റെ കാര്യങ്ങൾ പകുതിക്കിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഉറങ്ങുന്ന കാര്യം തുറന്ന് നോക്കുമ്പോഴത്തേക്കും കുപ്പി മറിച്ചിടും. അപ്പോൾ അത് കാരണം എല്ലാം ഒന്ന് സെറ്റാക്കി വരണം. ഇദ്ദേഹത്തെ ഉറക്കണം, ഉറക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പം അങ്ങനെ 6 മണിയോളം ആയി. അപ്പോഴും ഞാൻ എൻ്റെ വർക്ക് തീർന്നിട്ടില്ല. അപ്പോൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. രാവിലെ കൊടുക്കാനുള്ള ഓർഡറാണ്. രാവിലെ 9 മണിക്ക് വണ്ടി ഇറങ്ങുന്നതാണ്. അപ്പോൾ അതിനുള്ളിൽ ഇതൊക്കെ ചെയ്ത് തരണം. അപ്പോൾ വീട്ടുകാര്യങ്ങൾ നോക്കണം. ഇതേ ഇത് നോക്കി, ഇവിടെ ഒരുത്തം പണി മുടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരിക്കലാണ് ആദ്യത്തെ പണി. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുപ്പികളെല്ലാം സർവ്വതും മറിച്ചിട്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടക്ക് വീഡിയോ വേണം. അപ്പോൾ ഇന്ന് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനിടക്കുമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പിശുക്കില്ലാതെയുള്ള സപ്പോർട്ട് കൂടി ഉണ്ടാകണം. അതുപോലെ തന്നെ എന്തോ അറിയാം, നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ട് വീട്ടിൽ മടികൂടി ഇരിക്കാതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടേതായ കാര്യങ്ങൾക്ക് അതേ മുന്നിൽ കൈനീട്ടാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കും. നല്ലൊരു വിജയം നമുക്കുണ്ടാകും. അപ്പം മടികൂടാതെ ഗവൺമെൻറ് ജോലിയും അങ്ങനെയുള്ളത് മാത്രം നമുക്ക് കിട്ടിയാൽ പോരല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സ്വയം വിജയിക്കാൻ പറ്റട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ ചെയ്യാനൊക്കെ ആൾക്കാർക്ക് ഒരു പ്രചോദനം കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളും കൂടെ ഉണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ചില ദിവസങ്ങൾ. ചില ദിവസങ്ങളല്ല, ഒട്ടുമിക്ക ദിവസങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ തീർന്നിട്ടില്ല. ഇപ്പം 7 മണിയാവുന്നു. അപ്പോൾ ഇനിയും അടുത്ത വർക്കിലോട്ട് പോകണം. അപ്പോൾ അതെൻ്റെ വീട്ടിലാണ്. അത് വേറൊരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ എന്താ, ഞങ്ങളുടെ ഒരു തിരക്കുപിടിച്ച ഒരു ജീവിത ദിവസമാണിന്ന്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. അപ്പോൾ നാദിംസ് കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായി കാണുന്ന എല്ലാ കൂട്ടാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ തിരക്കിനിടയ്ക്കും എങ്ങനെയെങ്കിലും വീഡിയോ ഒക്കെ പിടിച്ചിടുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ സപ്പോർട്ടോടെ ഒന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും